ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ക്ലൈസ്റ്റ. ഐ ആം ജിൻഷ. ഇന്നത്തെ നമ്മുടെ ഹെയർ കെയർ ടിപ്പ് പാൻശല്യം എങ്ങനെ ഒഴിവാക്കാം എന്നതാണ്. അപ്പോൾ ലീസ് സൊല്യൂഷൻ എങ്ങനെയെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം. നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ തലയിൽ വളരെയധികം പാനൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചീപ്പ് യൂസ് ചെയ്യാറുണ്ടെങ്കിലും കൂടിയിട്ട് കംപ്ലീറ്റായിട്ട് പോകാനായിട്ട് ചീപ്പ് കൊണ്ടൊന്നും സാധ്യമല്ല. അപ്പോൾ നമ്മൾ ചെറിയൊരു പൊടിക്കൈ ഉപയോഗിച്ച് നോക്കാം. അത് വെച്ചിട്ട് ഈ ഒരു റെമഡി യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഹെയറിലുള്ള പാനൊക്കെ ഒരു ദിവസം കൊണ്ട് തന്നെ ഒട്ടുമിക്കതും ഒഴിവാക്കി നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആയാലും നിങ്ങളുടെ ആയാലും ഹെയർ ക്ലീനാക്കി തരുന്നൊരു നല്ലൊരു ടിപ്പാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് വിടുകയാണെങ്കിൽ നമ്മളിടുന്ന നെക്സ്റ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ട് വരുന്നുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒരു സവാള, മീഡിയം സൈസിൽ ഒരു സവാള എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതൊരു 3-4 അല്ലി മാത്രം എടുക്കുക. നമുക്കിതൊന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുക്കുക മിക്സിയിൽ. എന്നിട്ട് അതിൻ്റെ നീരാണ് നമുക്ക് വേണ്ടത്, അതായത് ജ്യൂസ്. ഒന്ന് കോട്ടൺ തുണി വെച്ചിട്ട് നമ്മളതൊന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളത് അതിലേക്ക് ചിലവരൊക്കെ വിനാഗിരിയുടെ തുള്ളി, അതായത് 2-3 ഡ്രോപ്പ് മാത്രം ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ചെറുനാരങ്ങയുടെ ജ്യൂസാണ്. അത് നമ്മളൊരു ചെറുതായിട്ട് ഇത്തിരി പിഴിഞ്ഞു കൊടുക്കുക. വിനാഗിരി ചേർക്കുമ്പം ചിലവർക്കൊക്കെ ഹെയർ ഫോളിംഗ് ഒക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷേ സ്കാൽപ്പിൽ വല്ലാണ്ട് അപ്ലൈ ചെയ്യാതെ ഹെയറിൽ മാത്രമായിട്ട് നമ്മൾ ഇങ്ങനെ ലെയറായിട്ട് എടുത്ത് സ്കാൽപ്പിലാവാത്ത രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പ്രോബ്ലം ഒന്നുമില്ല. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഞാനിവിടെ ചെറുനാരങ്ങയുടെ ജ്യൂസാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മളത് ക്രഷ് ചെയ്ത് കൊടുന്ന് അതിൻ്റെ ജ്യൂസ് ഒരു പാത്രത്തിൽ ആക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഇത്തിരി ലെമൺ ജ്യൂസാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വിനാഗിരി ചേർത്ത് കൊടുക്കാം, അത് നിങ്ങളുടെ ചോയ്സാണ്. ഇതിലേതെങ്കിലും ഒന്ന് ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇത് അപ്ലൈ ചെയ്ത് ഒരു 10 മിനിറ്റിന് ശേഷം തന്നെ നമുക്ക് പേനകളൊക്കെ മയങ്ങി വീഴുന്നത് നമുക്ക് കാണാം. അതായത് നമ്മൾ ഈ ലെയർ എടുത്ത് അപ്ലൈ ചെയ്യുമ്പോഴേ പേൻ കൊഴിഞ്ഞ് വീണുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ പേൻശല്യം ഒഴിവാക്കാനാവുന്ന ഒരു ഈസി വേ ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ടിപ്പാണിത്. അപ്പോൾ ഒരു റെക്കമെൻഡഡ് വീഡിയോ കൂടിയാണിത്. ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ നമുക്ക് ഇഞ്ചിയുടെ ജിഞ്ചർ ജ്യൂസ് എടുത്തിട്ട് അതിലേക്ക് അല്പം വിനാഗിരി ആഡ് ചെയ്ത് കൊടുത്തിട്ടും നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വിനാഗിരി പേടിക്കേണ്ട കാര്യമില്ല, നമ്മൾ സ്കാൽപ്പിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാണ്ടിരുന്നാൽ മതി. അതൊരു വേറൊരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് ഏതാണോ വിശ്വാസമായിട്ട് തോന്നുന്നത് അത് ചെയ്ത് നോക്കുക. ഞാനിപ്പം യൂസ് ചെയ്യാൻ പോകുന്ന ഈ ഒരു ഓപ്ഷൻ വളരെയധികം നന്നായിട്ട് പാൻശല്യത്തിന് നല്ലൊരു സൊല്യൂഷനാണ്. ഈ ഒരു ടിപ്പ് എല്ലാവരും ട്രൈ ചെയ്ത് കമൻറ്റ് പറയുക. അറ്റ് ലാസ്റ്റ് നമുക്കൊന്ന് പാൻ ചീർപ്പ് ഉപയോഗിച്ച് ഒന്ന് ചീകി കൊടുക്കുകയാണെങ്കിൽ ജസ്റ്റ് നമ്മുടെ തലയിൽ ബാക്കി കിടപ്പുള്ള പാനുകളുണ്ടെങ്കിൽ അതുകൂടെ കിട്ടുന്നതിന് സഹായിക്കുന്നതാണ്. മാസത്തിൽ ഒരു തവണയൊക്കെ ആയിട്ട് നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്ലൈ ചെയ്ത് നമ്മൾ പാനൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോർമൽ വാട്ടറിലോ അല്ലെങ്കിൽ ചെറുതായിട്ട് മൈൽഡ് ഷാമ്പൂവിലോ ഹെയർ കഴുകിക്കളയാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ റെമഡി ഒന്ന് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും സീ യു, ബൈ.